ശ്രീ എൻ ഷംസുദ്ദീൻ രണ്ട് കാര്യങ്ങൾക്കാണ് താങ്കൾ മറുപടി പറയേണ്ടത് ഇന്നലെ ലീഗിനെ പ്രതിരോധത്തിലാക്കി കെ ടി ജലീൽ പറഞ്ഞ കാര്യമുണ്ട് അതിനെ നിഷേധിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പ്രതികരണം നടത്താമായിരുന്നു അത് നിങ്ങൾ ഇതുവരെ നടത്തിയിട്ടില്ല ഇന്നിപ്പോൾ ശിവശങ്കർ ആ കാര്യം ചൂണ്ടിക്കാണിച്ചല്ലോ അതുകൂടാതെ മലപ്പുറവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആരോപണം ഉന്നയിച്ചാൽ തിരിച്ച് ലീഗിനെ പ്രതിരോധത്തിലാക്കാനുള്ള ആയുധം സർക്കാർ പക്ഷത്തിന്റെ ഭരണപക്ഷത്തിന്റെ ഭരണപക്ഷത്തിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കിക്കൊണ്ടാണ് നിങ്ങൾ ബഹളം വച്ചത് എന്ന ആരോപണത്തിന് മറുപടി അല്ല ഇത് ഇവിടെ പുകമറ സൃഷ്ടിക്കുകയാണ് സ്മൃതി ഒരു കാര്യം അവർക്കൊക്കെ കൊടുത്ത സമയം എനിക്കും തരണം ഇവിടെ ഇതിൽ പറയാനുള്ളത് ഈ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുക്കുമ്പോൾ ഞങ്ങൾക്കറിയാലോ ഈ അടിയന്തര പ്രമേയം ആയി ബന്ധപ്പെട്ട പ്രസംഗങ്ങൾ നിയമസഭയിൽ വരും ഇതിന്റെ വ്യത്യാസം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാ എന്ന് പറഞ്ഞാൽ രണ്ട് മണിക്കൂർ എല്ലാ പാർട്ടി അംഗങ്ങൾക്കും പങ്കെടുത്തുള്ള ചർച്ചയാണ് അങ്ങനെ ആവുമ്പോഴും എല്ലാം ചർച്ച ചെയ്യപ്പെടും ഇനി ചർച്ചയ്ക്ക് എടുക്കുന്നില്ല എന്ന് വെച്ചോ അടിയന്തിര പ്രമേയം ഞങ്ങൾ കൊണ്ടുവന്നാൽ കൊണ്ടുവന്ന ആൾക്ക് അത് അവതരിപ്പിക്കാം കുറച്ച് നേരം സംസാരിക്കാം ഇത് അയാൾ സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ മുഖ്യമന്ത്രിക്ക് ഇതിനെക്കുറിച്ച് ഒരു എക്സ്പ്ലനേഷൻ നൽകാം മുഖ്യമന്ത്രിയോ ബന്ധപ്പെട്ട മന്ത്രി ആരാണോ അയാൾക്ക് അത് കഴിഞ്ഞ് ദീർഘമായി മുഖ്യമന്ത്രിക്ക് ഈ പ്രമേയ പ്രമേയകർത്താവ് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയാം അപ്പോഴൊക്കെ ഈ പറയാനുള്ളത് അപ്പുറത്തു നിന്ന് വരുമല്ലോ പറഞ്ഞൂടെ ഇതിന് മാത്രം ചർച്ചയ്ക്ക് വെക്കുമ്പോൾ മാത്രം ഒരു പുതിയ പേടിയുടെ പ്രശ്നം അതിൽ വരുന്നില്ലല്ലോ അങ്ങനെ മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഞങ്ങളുടെ എല്ലാ കക്ഷി നേതാക്കന്മാർക്കും വാക്കൌട്ട് പ്രസംഗം നടത്താം അത് അടിയന്തര പ്രമേയത്തിന് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ അനുമതി നൽകാതിരിക്കുമ്പോഴുള്ള പൊസിഷനാണ് അപ്പോഴും ഈ കാര്യങ്ങളൊക്കെ വരും ഇനി ഇവിടെ ഇപ്പോൾ മുഖ്യമന്ത്രി ഞങ്ങളങ്ങ് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം രണ്ട് മണിക്കൂർ പാർട്ടികൾക്ക് സമയം ഡിവൈഡ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ അവസരം കിട്ടും പോലെ തന്നെ ഞങ്ങൾക്കും കിട്ടും പ്രതിപക്ഷ അംഗങ്ങൾക്കും കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇത് ചർച്ച എന്തോ പ്രശ്നം വെച്ചിട്ട് പേടിച്ചു എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ശരിയാവുക കാരണം ഇതാ നോട്ടീസ് കൊടുത്തവര് ഞങ്ങളല്ലേ നോട്ടീസ് ഏത് വിഷയം ഏത് ദിവസം കൊണ്ടുവരണം ഞങ്ങളല്ലേ തീരുമാനിക്കുന്നത് ഇവിടെ ഒന്നും അങ്ങനെ ലീഗിനായിട്ട് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല ഇവിടെ എന്തോ ജലീൽ പറഞ്ഞു ജലീൽ പറഞ്ഞതിനുള്ള മറുപടി ജലീൽ ജലീൽ ആളെ ഒന്നും പറഞ്ഞിട്ടില്ല എന്താ സംഭവം ഞാൻ അത് പറയും ആ മതപണ്ഡിതന്റെ വീഡിയോ അടക്കം കാണിച്ചു അത് ലീഗ് പരിപാടിയിൽ തന്നെ പ്രസംഗിക്കുന്നുണ്ട് അദ്ദേഹം അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ ചോദ്യം ലീഗിനിതുമായ എന്താണ് ബന്ധം എന്നുള്ള ചോദ്യം അങ്ങനെ മതപണ്ഡിതനെ ലീഗ് പ്രോത്സാഹിപ്പിച്ചു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് ആ മതപണ്ഡിതന്മാർ അവർ വിളിക്കുന്ന യോഗത്തിലൊക്കെ പോകുന്നുണ്ടാവും ഇനി ഈ പറഞ്ഞ ജലീലിൻ്റെ അലിഗേഷൻ അത് വസ്തുതയാണോ ജലീലിന് എവിടുന്ന ഈ വീഡിയോ കിട്ടിയത് ഇതൊക്കെ വേറെ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളാണ് അതിലേക്കല്ല അപ്പം ഞാൻ പറയണത് ഇത് ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് പ്രയാസമുണ്ടായതുകൊണ്ടോ പേടിയുണ്ടായതുകൊണ്ടോ ആണ് എന്ന് പറയുന്നത് നിരർത്ഥകമാണ് കാരണം ഞങ്ങൾ തന്നെ ചർച്ച ചെയ്യാൻ വേണ്ടി കൊടുത്ത നോട്ടീസാണിത് പിന്നെ ഇത് സംഭവിച്ചു പോയത് എന്താണെന്നുള്ളതും ഞാൻ പറഞ്ഞു പ്രതിപക്ഷ നേതാവിനെ ഇകഴ്ത്തുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യുകയും അതിനേക്കാൾ മോശമായ ഭാഷ അപ്പുറത്തുനിന്ന് പ്രയോഗിച്ചിട്ട് ആ മുഖ്യമന്ത്രിയുടേതായ അതെല്ലാം സഭാരേഖകളിലും വരുന്ന ഒരു വിവേചനമുണ്ടല്ലോ അതുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം ഉടലെടുത്തത് പിന്നെ ഇവിടെ ശിവശങ്കർ പറഞ്ഞ കുറേ കാര്യങ്ങൾക്ക് നിങ്ങൾ അവസരം കൊടുത്തു അതായത് ലീഗിനത് പറയുമ്പോൾ എന്തോ പേടിക്കാനുണ്ട് ലീഗിനിതിൽ ഒരു ഒരു പേടിയും ലീഗിനെ സംബന്ധിച്ചില്ല ഞങ്ങളിത് ചർച്ച ചെയ്യപ്പെടണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഇത് കൊടുത്തത് പിന്നെ നിങ്ങൾ വിചാരിക്കുമ്പോൾ ഈ ഒരു ദിവസം കൊണ്ട് നിയമസഭ അവസാനിക്കുന്നില്ല ഇവിടെ നമ്മുടെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് ചർച്ച ചെയ്യപ്പെടുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതൊക്കെ വിവിധ രൂപങ്ങളിൽ നിയമസഭ എന്ന് പറഞ്ഞ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടേ കൊണ്ടുവരാൻ പറ്റുള്ളൂ റൂൾ ഫിഫ്റ്റി ഉണ്ട് അറ്റൻഷൻ ഉണ്ട് സബ്മിഷൻ ഉണ്ട് ചോദ്യമുണ്ട് ഇനിയുള്ള ദിവസങ്ങളും നമ്മുടെ മുമ്പിൽ ബാക്കിയുണ്ട് ഗവൺമെൻറ്റും രക്ഷപ്പെടാൻ പോകുന്നില്ല ഇവിടെ ശിവശങ്കർ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിലാണ് ബന്ധം എന്നാണ് വളരെ കൃത്യമായിട്ട് ആര് തമ്മിലാണ് ബന്ധം എന്നുള്ളതൊക്കെ ഇപ്പം അറിയാം ഏ സുരേന്ദ്രൻ്റെ അവസാനത്തെ ഇപ്പം നിലവിലുണ്ടായിരുന്ന മഞ്ചേശ്വരം കേസും നിങ്ങൾ തമ്മിൽ ബായി ബായി ആക്കി കൊടുത്തല്ലോ എന്താ കോടതി പറഞ്ഞത് പോലീസ് തെളിവുകൾ നിരത്തുന്നതിൽ പരാജയപ്പെട്ടു ആരാ പോലീസിനെ നിയന്ത്രിക്കുന്നത് പോലീസിനെ നിയന്ത്രിക്കുന്നത് പിണറായിയാണ് പിണറായിൻ്റെ കേസ് നിങ്ങൾ കേന്ദ്രത്തിൽ ശരിയാക്കി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കേസ് ഇവിടെ പലതും ഇവർ ഇവിടെ നിങ്ങട്ടും ശരിയാക്കി തരുന്നുണ്ട് അപ്പം നിങ്ങൾ തമ്മിലുള്ള വായി വായി ബന്ധം പിന്നെ ശിവശങ്കറിൻ്റെ ചോദ്യം എന്താ വെച്ചാൽ ആർ എസ് എസിനെ കണ്ടുകൂടെയെന്നാണ് ആർ എസ് എസ് അത്ര നിരുപദ്രവകരമായ ഒന്നല്ലല്ലോ ശിവശങ്കരൻ ആർ എസ് എസ് ഭീകര നമ്മുടെ രാജ്യം കണ്ടിട്ടുണ്ടല്ലോ ആർ എസ് എസ് നിരോധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ ആ ആർ എസ് എസുമായിട്ട് ഈ സംസ്ഥാനത്തെ പോലീസിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി പരസ്യമായിട്ട് പോയിട്ടല്ല സംസാരിക്കുന്നത് പരസ്യമായിട്ട് സംസാരിക്കാം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരായിട്ടും സംസാരിക്കാം ഇത്രയും കാലം കഴിഞ്ഞിട്ട് അത് വെളിപ്പെടുത്തലുകളിലൂടെയാണ് പുറത്തു വരുന്നത് രഹസ്യമായിട്ട് ഈ പറഞ്ഞ ദത്താത്രേയ ഹൊസബുളയുമായിട്ടും അതുപോലെ തന്നെ റാം മാധവുമായിട്ടും ഇവിടുത്തെ വത്സൻ ദില്ലങ്കേരിയൊക്കെ ആയിട്ട് പോലീസിന് എന്താ പരിപാടി പോലീസിന് എന്താ പരിപാടി സി പി ഐ പറഞ്ഞല്ലോ പെറ്റോ അവസാനം ചില കാര്യങ്ങൾ എന്തിനാണ് സി പി ഐ ഇയാളെ മാറ്റണമെന്ന് നിർബന്ധം പിടിച്ച് കുട്ടികൾ വാശി പിടിക്കുമ്പോഴായി പോയി അവർ പറഞ്ഞതിന് പത്ത് ഏന്ന് പത്ത് സീൽക്ക് മാറ്റി എന്നാ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്ന വിമർശനം അപ്പോൾ അത്ര നിരുപദ്രവകരമല്ല ഈ സംഗതി ഒരു പോലീസ് മേധാവിക്ക് എന്താണ് കാര്യം ആർ എസ് എസ് നേതാക്കളുമായി മണിക്കൂറുകളോളം രഹസ്യ ചർച്ച നടത്തേണ്ടത് ആർ എസ് എസ് ഈ രാജ്യത്ത് എന്താ നടപ്പാക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ്റിലെ ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഡി എ ഡി ജി പിക്ക് എന്താണ് ആർ എസ് എസ് ഏതായിട്ട് രഹസ്യമായിട്ട് സംസാരിക്കാനുള്ളത് അത് സമൂഹം അറിയണം അത് അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് അറിഞ്ഞിട്ടാണോ ഗവൺമെൻറ്റിന് വേണ്ടിയാണോ ഇതൊക്കെ മറുപടി പറയണം അതാണ് ഇവിടുത്തെ ചോദ്യം എ ഡി ജി പി അത്ര നിരുപദ്രവകരമല്ല ഇത് ഒരു പ്രൈവറ്റ് പാർട്ടിക്ക് പങ്കെടുത്തതല്ല ഏതെങ്കിലും വിവാഹത്തിന് ക്ഷണിച്ചിട്ട് പോയതോ ബർത്ത്ഡേക്ക് പോയതോ അല്ല ഇത് വളരെ രഹസ്യമായിട്ട് ചർച്ച നടക്കുന്നു അതിനനുബന്ധമായി സംസ്ഥാനത്ത് ചില കാര്യങ്ങൾ ഉണ്ടാവുന്നു ഇത് ഞങ്ങൾ മാത്രമാണോ പറഞ്ഞത് ഇത്രയും കാലം നിങ്ങളൊപ്പം നടന്ന് ഇതൊക്കെ പൂർത്തി വെച്ചിരുന്ന ഒരു ഭരണകക്ഷി എം എൽ എ പുറത്തു വന്നിട്ട് പറയേണ്ടത് ഇങ്ങനെയൊക്കെയാണെന്ന് ഞങ്ങൾ ആദ്യം സംശയം പ്രകടിപ്പിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങളെ ഞങ്ങളെക്കാൾ കൃത്യമായ തെളിവുകളുമായിട്ടാണ് വരുന്നത് പൂരം കലക്കിയത് പത് എ ഡി ജി പി ആണ് എന്ന് അജിത് കുമാർ അജിത് ആണ് എന്ന് പറഞ്ഞത് ഭരണകക്ഷിയിലുള്ള എം എൽ എ ആണ് അപ്പൊ അത് ചർച്ച ചെയ്യപ്പെടണം